അപ്പൊ നമ്മുടെ ഹിൻഡോ പ്ലാന്റ്സിലെ നിറയെ തൈകൾ നിറയാനും ചെടി നല്ല രീതിയിൽ വളരാനും ഇതുപോലെ കളയുന്ന ബനാന പീൽസും എഗ്ഷെല്ലും മാത്രം മതി കേട്ടോ. അപ്പൊ അത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇതേപോലെ ചെടി ഒന്ന് നട്ടുവെച്ചാൽ മതി. നമ്മുടെ ചെടികളിലൊക്കെ ധാരാളം, പ്രത്യേകിച്ച് നമ്മുടെ അഗ്ലോണിയം ഒക്കെ നമ്മൾ പൊതുവെ നട്ടു വളർത്തുന്ന സമയത്ത് ആഗ്രഹിക്കുന്നതാണ് തൈകൾ നിറയണം എന്ന്. അപ്പൊ പെട്ടെന്ന് തൈകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അപ്പൊ ഇത് ഞാൻ എൻ്റെ അലോവേരയിലൊക്കെ പരീക്ഷിച്ചതാണ്. അപ്പൊ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അലോവേര നടുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് ഉണക്കി പൊടിക്കുകയോ അങ്ങനെയൊന്നും നിങ്ങൾ ഈ ബനാന പീൽസും എക്ഷലൊന്നും ചെയ്യേണ്ട. വളരെ എളുപ്പത്തിൽ ചെറിയ നമുക്ക് മടിയന്മാർക്കാണെങ്കിലും നമ്മുടെ ചെടികളൊക്കെ നല്ലോണം വളർത്താനും തൈകൾ പെട്ടെന്ന് നിറയ്ക്കാനും സാധിക്കും. അപ്പം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾന്ന് സെലക്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം എൻ്റെ ഇവിടെയുള്ള എല്ലാ ഇൻഡോർ പ്ലാന്റ്സും ഇതുപോലെ സിമ്പിളായിട്ടുള്ള നമ്മൾ കളയുന്ന കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ചെടികൾക്കൊക്കെ വളം കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ബനാന പീൽസ് എല്ലായതും ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് മണ്ണായിട്ട് ചേരാൻ കുറച്ച് താമസം ഉണ്ടാവും. അപ്പം ഇതേപോലെ കഷ്ണങ്ങളാക്കി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് എളുപ്പമായിരിക്കും. ഇത് നട്ടുവെക്കുന്ന സമയത്ത് മണ്ണായിട്ട് പെട്ടെന്ന് പിടിക്കും ചെയ്യും. നമ്മുടെ ചെടികൾക്ക് വളരാനും അതേപോലെ ചെടികൾക്ക് ഇതൊന്നും വേണ്ടല്ല. ഇപ്പൊ ബനാന പീൽസ് പോട്ടിൽ, പ്രത്യേകിച്ച് ഇൻഡോർ പോട്ടിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് പലരും വിചാരിക്കുന്നുണ്ടായിരിക്കാം ഇത് പൂച്ചെടികൾക്കല്ലേ പൂ ഉണ്ടാവാനല്ലേ. അങ്ങനൊന്നും അല്ല കേട്ടോ, ഇത് ഭയങ്കര റിസൾട്ട് ആണ്. അപ്പൊ ഞാനിതാ ഇവിടെ ഈ ഒരു കുറച്ച് നമ്മുടെ എക്ഷെല്ലും അതേപോലെ തന്നെ ബനാന പീൽസും ചെറുതായിട്ടൊക്കെ ഒന്ന് കഷ്ണം മുറിച്ചും പൊടിച്ചും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ചട്ടിയിൽ കുറച്ച് ഇലകൾ, ഉണങ്ങിയ ഇല എന്തെല്ലാം എടുക്കാം കേട്ടോ, പുല്ലോ എന്ത് വേണമെങ്കിലും എടുക്കാം. അടിവശത്തൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സാദാ മണ്ണാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പ്രത്യേകിച്ച് മണ്ണിൽ വേറെ വളങ്ങളൊന്നുമില്ല, നമ്മൾ സാദാ മണ്ണ്. അപ്പൊ ആ ഒരു മണ്ണ് നമ്മൾ ഈ ഒരു ഉണങ്ങിയ ഇലേൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു ഏകദേശം ഒരു പാകത്തിന് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു പോട്ടിൽ എന്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും അതൊരു മാസമൊക്കെ ആകുമ്പോഴേക്ക് നല്ലോണം ആ ഒരു പോട്ടിലെ മണ്ണായിട്ട് ചേർന്ന് വളമായിട്ട് മാറും. അപ്പോൾ കരിയിലൊക്കെ നമ്മൾ വലിയ ചട്ടിയിലൊക്കെ ഒരുപാട് കരിയിലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാനിതാ ഈ ഒരു നമ്മുടെ എക്ഷെല്ലും അതേപോലെ തന്നെ ബനാന പീൽസും ഇതുപോലെ ഇങ്ങനെ കുറച്ചിങ്ങനെ വിതറിയിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഉണക്കി പൊടിച്ച് അങ്ങനെയൊന്നും നിങ്ങൾ പ്രയാസപ്പെടേണ്ട, ഇങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെ ഞാൻ ചെയ്തിട്ട് എനിക്ക് നല്ല മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അലോവേര ഒക്കെ ഒരു തൈ പോലും ഉണ്ടാവാതെ നിന്ന് അലോവേര ഇങ്ങനെ നട്ടേണ്ട ശേഷം നിറയെ തൈകളാണ് ഞാൻ മെയിൻ ചാനലിലൊക്കെ ഒരുപാട് കാണിച്ചിട്ടുണ്ട് വീഡിയോ. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്തതിൻ്റെ ശേഷം അതിൻ്റെ മുകളിൽ ഇതേപോലെ മണ്ണിട്ട് കൊടുക്കുക. അപ്പം മണ്ണിട്ട് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ നമ്മുടെ ചെടികൾ നടാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊന്ന് നനച്ചു കൊടുക്കണേ. അപ്പം ഇപ്പം ഇത് ഭയങ്കര ഡ്രൈ ആയിരിക്കുന്ന മണ്ണാണ്. അപ്പം നല്ലതുപോലെ നമ്മുടെ ആ ഒരു ബനാന പീൽസും എക്ഷെല്ലും നമ്മൾ അടിയിൽ ഇട്ട് കൊടുത്തിട്ടുള്ള കരിയൽ എല്ലാം കൂടി ഒന്ന് നനയുന്ന പോലെ തന്നെ നല്ലതുപോലെ സൈഡൊക്കെ ഒന്ന് എല്ലാ ഭാഗവും ഒന്ന് നല്ലോണം ഒന്ന് നനച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെടി നട്ടതിന് ശേഷം പിന്നീട് നനയ്ക്കേണ്ട ആവശ്യമില്ല. പിന്നീട് നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തിന് നനയ്ക്കരുത്. കാരണം നമ്മൾ ഇപ്പം ഞാൻ ഇതിലേക്ക് നട്ടുവെച്ചു കൊടുക്കുന്നത് നമ്മുടെ അഗ്ലോണിമയാണ്, റെഡ് അഗ്ലോണിമയാണ്. അപ്പൊ റെഡ് അഗ്ലോണിമേന്റെ ഓൺലൈൻ സെയിൽ ഇന്നലെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പുതിയ കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർക്ക് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഞാനിതിന്റെ കുഞ്ഞൊരു ബേബി പ്ലാന്റ് ആണ്. അപ്പൊ അതാണ് ഇതിലേക്ക് നട്ടു കൊടുക്കുന്നത്. അപ്പൊ ഇതിൽ ഓൾറെഡി ഞാൻ ഈ പറഞ്ഞതിരി കരിയിലയിൽ ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഇത് കുറച്ച് ഒരു നല്ലൊരു വള ഒക്കെ ഉള്ള ഇതിലേക്ക് മാറ്റി നടേണ്ട സമയമായിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വളർന്നു വരുന്നുണ്ട്. അപ്പം ഞാനിതാ അതിൽ അത് ഓൾറെഡി നിന്ന ആ ഒരു കരിയിലൊക്കെ തന്നെ ഇതിൻ്റെ സൈഡിലൂടെ ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഓൾറെഡി നട്ടുവെച്ചിട്ടുള്ള ചെടിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലത്തെ ചെടീൻ്റെ ചുവട്ടിൽ കുറച്ച് നമ്മുടെ ബനാന പീൽസും എക്ഷെല്ലും എടുക്കുക. എന്നിട്ട് അത് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. നല്ലോണം കുറച്ചും കൂടി ചെറുതാക്കി എടുത്തിട്ട് ഇതേപോലെ ചെടീൻ്റെ ചുവട്ടിൽ വിതറി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒരു രണ്ട് പിടി വെച്ചിട്ടുണ്ട് വിതറി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിട്ട് കൊടുക്കണം. മണ്ണിട്ട് കൊടുക്കാൻ മറന്നു പോരുത്, കാരണം അതിൽ കീടങ്ങൾ വന്നിരുന്ന് ആ ഇലയിലൊക്കെ വന്നിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പ്രാണികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് മണ്ണിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് നനച്ചു കൊടുക്കുക. അപ്പൊ ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തൈകൾ നിറയും. ഒരു മാസമൊക്കെ ആകുമ്പോഴേക്ക് തന്നെ അതിന്റെ അടിവശം നിറയെ തൈകൾ ഉണ്ടാവുകയും. അപ്പൊ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അപ്പൊ നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാൻ മറക്കരുത്. താങ്ക് ഫോർ വാച്ചിങ്.